എല്ലാവർക്കും ദേവീസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കും പിന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും നല്ല വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി ദോശയും അതിന് വേണ്ടുന്ന ഒരു ചട്നിയുമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ അരി അരച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തലേ ദിവസം കുതിർത്ത് വെക്കേണ്ടോ അരച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ അരിപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചമ്മന്തി അരക്കുന്നത് ഞാൻ മാങ്ങ ഇഞ്ചി ചേർത്തിട്ടാണ്. നല്ലൊരു ടേസ്റ്റ് ചമ്മന്തിയാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ സവോള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് മുരിങ്ങ ഇലയാണ്. അത് കഴുകിയെടുത്തതാണ് മുരിങ്ങ ഇല. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു കാൽ കപ്പ് കറിവേപ്പില, അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളകാണത്. പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം. ഇതും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതൊന്ന് ചതഞ്ഞാൽ മതി, അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഈ അരിക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇനിയിപ്പം നമ്മൾക്ക് ഇതൊക്കെ എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഈ പച്ചക്കറികളും അരിപ്പൊടിയും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. നമ്മൾക്ക് കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചൂടുവെള്ളം മതി. ഇനിയിപ്പോൾ ഇത് നന്നായി കുഴച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ കുറച്ച് പച്ചക്കറികൾക്ക് മാത്രമേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ രണ്ടാമത് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഇത് കുഴച്ചിട്ടൊരു 10-15 മിനിറ്റെങ്കിലും നമ്മൾക്ക് മൂടി വെക്കാം. നമുക്കിവിടെ മൂടി വെക്കാം. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ മാങ്ങ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് വേറെ മുളകൊന്നും ചേർക്കുന്നില്ല. ഒരു പീസ് മാങ്ങ ഇഞ്ചി, ഒരു പീസ് സവോള, പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ്. ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ നാരങ്ങ നീരെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക്
ആവശ്യത്തിന് ഉപ്പും പിന്നെ അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി ചമ്മന്തി അരച്ചെടുക്കാം. ഞാൻ ഇതിന് കടുക് വറക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കടുക് വറക്കാം. ഇതിപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഇതൊരു നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ടേസ്റ്റിനേക്കാളും നമ്മൾക്ക് എണ്ണയിലൊന്നും ഞാൻ കടുക് വറക്കുന്നില്ല. നമ്മൾക്ക് ആർക്കും കഴിക്കാൻ, ഡയറ്റ് ചെയ്യുന്നവർക്കും ആർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. ഇപ്പോൾ 15 മിനിറ്റ് സമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു വാഴ ഇലയിൽ പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഉണ്ടായാലും നമുക്ക് പെട്ടെന്ന് ഇളകി വരുത്. ഇളകി വരാൻ പറ്റാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുന്നത്, കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നു. ഇല്ലെങ്കിൽ ഇല നല്ല നനഞ്ഞ ഇലയാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വരും. നമ്മൾ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ കൈ ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ നനച്ച് കൊടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നന്നായി നമുക്ക് പരത്താൻ പറ്റും. ഇത് അധികം വണ്ണം ഉണ്ടാവാൻ പാടില്ല. കുറച്ച് നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇത് ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ചൊന്ന് ഒരു നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കിത് കമിത്തിട്ട് ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇല പൊക്കിയാൽ മതി. അത് പെട്ടെന്ന് വിട്ട് വരും. ഇട്ട ഉടനെ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് അധിക സമയമൊന്നും എടുക്കില്ല കേട്ടോ. അത് പോവാൻ ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇതായത് ഇതേപോലെ അപ്പോൾ ഞാനെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. ഇത് 1 കപ്പ് അരിക്ക് നമുക്കൊരു 6 അപ്പം വരെ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള അപ്പമാണ് കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ ഈ 1/2 കപ്പ് തേങ്ങ തന്നെ ഇതിന് നല്ല ടേസ്റ്റുണ്ട് ഈ അപ്പം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇലയ്ക്ക് പകരം നല്ല വൃത്തിയുള്ള തുണിയിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഇതേപോലെ പരത്തി ചുട്ടെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നനച്ച് കൊടുത്താലും മതി തുണി, അപ്പോൾ പെട്ടെന്ന് ഇളകി വരും നമ്മളിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.